ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഷൻ LDC 2020 ഡെയിലി 10 കറണ്ട് അഫയേഴ്സിലെ ആദ്യ ചോദ്യത്തിലേക്ക് പോവാം. എല്ലാവരും റെഡിയായല്ലോ അല്ലേ? ഒന്നാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ ഭാരത് കി ലക്ഷ്മിയുടെ അംബാസഡർമാർ ആരൊക്കെയാണ്? രണ്ടാമത്തെ ചോദ്യം, ഹരിയാന മുഖ്യമന്ത്രി. മൂന്നാമത്തെ ചോദ്യം, അസം ഗവർണർ. 2 ഹരിയാന മുഖ്യമന്ത്രി, 3 അസം ഗവർണർ. നാലാമത്തെ ചോദ്യം, ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ സമരം നടത്തുന്നത് ആര്? അഞ്ചാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ആറാമത്തെ ചോദ്യം, ത്രിപുര ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഏഴാമത്തെ ചോദ്യം, റഫാൽ എന്ന വാക്കിന് അർത്ഥം. എട്ടാമത്തെ ചോദ്യം, എന്താണ് കടവല്ലൂർ അന്യോന്യം? ഒൻപതാമത്തെ ചോദ്യം, US ഏറ്റവും വലിയ ആർട്ട് മ്യൂസിയമായ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിസ്റ്റ് ട്രസ്റ്റിയായ ആദ്യ ഇന്ത്യൻ. പത്താമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ജലപാത ഗതാഗതത്തിന് തുറന്നുകൊടുത്തതിൻ്റെ എത്രാം വാർഷികമാണ് 2019 ആചരിച്ചത്? ഏതാണ് ആ ജലപാത? ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ ഭാരത് കി ലക്ഷ്മി പദ്ധതിയുടെ അംബാസഡർമാർ ദീപിക പദുക്കോൺ, പി വി സിന്ധു. രണ്ടാമത്തെ ചോദ്യം, ഹരിയാന മുഖ്യമന്ത്രി ആര്? മനോഹർ ലാൽ ഖട്ടർ. ഉപമുഖ്യമന്ത്രിയാണ് ദുഷ്യന്ത് ചൗട്ടാല. മൂന്നാമത്തെ ചോദ്യം, അസം ഗവർണർ ആര്? ജഗദീഷ് മുഖി. മിസോറാമിൻ്റെ അധിക ചുമതല വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ജഗദീഷ് മുഖി. അസം ഗവർണറാണ് ജഗദീഷ് മുഖി. നാലാമത്തെ ചോദ്യം, ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന സമരം നടത്തിയത് ഗ്രെറ്റ തുൻബെ. സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തകയാണ് ഗ്രെറ്റ തുൻബെ. വെള്ളിയാഴ്ചകളിൽ സ്വീഡിഷ് പാർലമെൻറ്റിന് മുമ്പിൽ ഒറ്റയാൾ പോരാട്ടം നടത്തിയിരുന്നു. ആഗോള താപനം തടയാനും കാലാവസ്ഥ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഈ സമരം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന പേരിൽ പ്രശസ്തി ആർജിച്ചത്. അഞ്ചാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ദീപക് ചഹാർ. ബംഗ്ലാദേശിനെതിരെയുള്ള കളിയിലാണ് ദീപക് ചഹാർ ഹാട്രിക് നേടിയത്. ആറാമത്തെ ചോദ്യം, ത്രിപുര ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഖിൽ ഖുറൈഷിയാണ് ത്രിപുര ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഏഴാമത്തെ ചോദ്യം, റഫാൽ എന്ന വാക്കിനർത്ഥം കാറ്റിൻ്റെ പ്രവാഹം. ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങുന്ന യുദ്ധവിമാനമാണ് റഫാൽ. 36 വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2019 ഒക്ടോബർ 8 ആദ്യത്തെ ഇന്ത്യക്ക് കൈമാറിയത്. എട്ടാമത്തെ ചോദ്യം, എന്താണ് കടവല്ലൂർ അന്യോന്യം? ആൻസർ, ഋഗ്വേദ പാണ്ഡിത്യ പരീക്ഷയാണ്. തൃശ്ശൂരിലാണ് നടക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ കടവല്ലൂർ ശ്രീരാമക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കടവല്ലൂർ അന്യോന്യം നടക്കുന്നത്. തൃശ്ശൂർ തിരുനാവായ യോഗങ്ങളിലെ ഋഗ്വേദ പണ്ഡിതരാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വാരമിരിക്കൽ, കടന്നിരിക്കൽ എന്നിവ ഋഗ്വേദ പാണ്ഡിത്യം അളക്കാനുള്ള പരീക്ഷകളാണ്. കടവല്ലൂർ അന്യോന്യവുമായി ഇവ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒൻപതാമത്തെ ചോദ്യം, US ഏറ്റവും വലിയ ആർട്ട് മ്യൂസിയമായ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിൻ്റെ ട്രസ്റ്റിയായ ആദ്യ ഇന്ത്യനാണ് നിത അംബാനി. മ്യൂസിയ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഇന്ത്യൻ ട്രസ്റ്റിയാണ് നിത അംബാനി. ന്യൂയോർക്കിലാണ് ഈ ആർട്ട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പത്താമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ജലപാത ഗതാഗതത്തിന് തുറന്നുകൊടുത്തതിൻ്റെ എത്രാം വാർഷികമാണ് 2019 ആചരിച്ചത്? ഏതാണ് ആ ജലപാത? 150 വാർഷികമാണ് ആചരിച്ചത്. സൂയസ് കനാലാണ് ആ ജലപാത. സൂയസ് കനാലിൻ്റെ നീളം 193 കിലോമീറ്ററാണ്. ആഴം 24 മീറ്ററും മധ്യധരണ്യാഴി അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീനെയും
ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്നതാണ് സൂയസ് കനാൽ. 1869 നവംബർ 17 ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. തുറന്നുകൊടുക്കുന്ന സമയത്ത് 164 കിലോമീറ്റർ മാത്രമേ അതിന് നീളമുണ്ടായിരുന്നുള്ളൂ. പിന്നീട് 2015 നവീകരിച്ച കനാൽ തുറന്നത്. ഫത്താ അൽ സിസി പ്രസിഡൻ്റാണ് തുറന്നുകൊടുത്തത്. 35 കിലോമീറ്റർ നീളം കൂട്ടി. നിലവിൽ 193 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. 1956 ജൂലൈ 26 ഈജിപ്ത് പ്രസിഡൻ്റായിരുന്ന ഗമാൽ അബ്ദുൾ നാസർ കനാൽ ദേശസാൽക്കരിച്ചു. എല്ലാവർക്കും നല്ല സ്കോർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. താങ്ക് യു.